അധ്യായം 20. അശൂർ രാജാവായ സർഗോന്റെ കൽപ്പനപ്രകാരം തർത്താൻ അസ്ദോദിലേക്ക് ചെന്ന് അസ്ദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ, ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവോട്, നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചുവെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവനങ്ങനെ ചെയ്തു, നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. പിന്നെ യഹോവ അരുളിച്ചെയ്തത്, എന്റെ ദാസനായ യെശയ്യാവ് മിസ്രയീമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ അശ്ശൂർ രാജാവ് മിസ്രയീമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും അബാലവൃദ്ധം മിസ്രയീമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിസ്രയീമും നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും. ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും. അധ്യായം 21. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചനം. തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു. കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ കയറി ചെല്ലുക, മേദിയെ നിരോധിച്ചുകൊള്ളുക, അതിന്റെ ഞെരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണുകാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു. മേശയൊരുക്കുവിൻ, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവനൊരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണ് തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. എന്റെ മെതിയെ, എന്റെ കളത്തിലെ ധാന്യമേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ ഹോവ അരുളി ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ദൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. അറബ് ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. ദേദാന്യരുടെ സാത്വഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപ്പാർപ്പീൻ. തേമാദേശനിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടുചെല്ലുവീൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ. അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു. ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിന്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചു പോകും. കേദാരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലോ
അരുളി ചെയ്തിരിക്കുന്നത്. അധ്യായം 22. ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം. നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭവിച്ചു? അയ്യോ, കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ, ഉല്ലസിത നഗരമേ, നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല, പടയിൽ പട്ടുപോയവരുമല്ല. നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു. അവർ വെല്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പാൻ ബദ്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് ദർശനത്താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമവുമുള്ളൊരു നാൾ വരുന്നു. മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ. ഏലാം കാലാളും കുതിരപ്പടയുമുള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീർ പരിചയുടെ ഉറ നീക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും, കുതിരപ്പട വാതിക്കൽ അണിനിരത്തും. അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗൃഹത്തിലെ ആയുധവർഗത്തെ നോക്കി, ദാവീദിൻ നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി. യെരുശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യെ ഒരു ജലാശയമുണ്ടാക്കി, എങ്കിലും അത് വരുത്തിയവങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടുപണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും, കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞ് കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ഷെബ്നയെ കണ്ട് പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞുകളയും. അവൻ നിന്നെ ഒരു പന്തുപോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാനന്റെ ഗൃഹത്തിന്റെ ലജ്ജയായുള്ളവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും. ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തു നിന്ന് നീക്കിക്കളയും, നിന്റെ സ്ഥാനത്തു നിന്ന് അവൻ നിന്നെ പറിച്ചുകളയും. അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ചകൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ എരിശിലെ നിവാസികൾക്കും യഹൂദാഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ളൊരു സിംഹാസനമായിരിക്കും. അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അധ്യായം 23. സോരിനെ കുറിച്ചുള്ള പ്രവാചകം. തർശീശ് കപ്പലുകളെ മുറിയിടുവീൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും
പ്രവേശനമില്ലാതവണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്രതീരനിവാസികളെ മിണ്ടാതിരിപ്പീൻ. സമുദ്രസഞ്ചാരം ചെയ്യുന്ന സീതോന്യവർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയെങ്കിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീതോനെ ലജ്ജിച്ചുകൊള്ളുക. എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം മിസ്രീമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീശിലേക്ക് കടന്നു ചെല്ലുവീൻ. സമുദ്രതീര നിവാസികളെ മുറിയിടുവീൻ. പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാകുന്നുവോ? സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ച് കൊണ്ടുപോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതായ സോരിനെക്കുറിച്ച് അത് നിർണയിച്ചതാ. സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ ഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീശ് പുത്രിയെ, ഇനി ബന്ധനമില്ലായികയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവന് സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നുപോകുക. അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദയരുടെ ദേശം, ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു. തർശീശ് കപ്പലുകളെ മുറയിടുവീൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായിപ്പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നു കിടന്നിരുന്ന വേശ്യയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കാം. നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം വീട്ടി വളരെ പാട്ടുപാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും. അപ്പോൾ അത് തന്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ച് വയ്ക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും. അധ്യായം 24. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞ് ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മാനസരൊക്കെയും നെടുവീർപ്പെടുന്നു, തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നുപോകുന്നു, കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. അവർ പാട്ടുപാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല, മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും. ശൂന്യപട്ടണം ഇടിഞ്ഞുകിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞുപോയിരിക്കുന്നു. വീഞ്ഞില്ലായികയാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു,
പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു. വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാവറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിൽ ആർക്കും, യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിടക്കെ യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുകയും നീതിമാന് മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്തു നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ, എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. ഭൂവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടികേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുവിടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കുകയുമില്ല. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടരയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചുകൂട്ടി കാരാഗ്രഹത്തിൽ അടക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും.